അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇക്കാലത്ത് പണിക്കാരും പണക്കാരും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒന്നാണ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളത്. കാരണം മറ്റൊന്നുമല്ല, അതിനുള്ള പ്രാധാന്യം മനസ്സിലാക്കി തുടങ്ങുന്നത് ഈ അടുത്ത കാലത്താണ്. ഷെയർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഒരു കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ കടപ്പത്രം അത് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്ന മാർക്കറ്റിനെയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. അഥവാ ഞാനൊരു കമ്പനി തുടങ്ങുകയാണെങ്കിൽ അത് വളരെ ഫെമിലിയറായ ഒരു കമ്പനിയായി മാറി ശേഷം എനിക്ക് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണം. എൻ്റെ മുന്നിലുള്ളത് മൂന്ന് ഓപ്ഷനാണ്. ഒന്നെങ്കിൽ ഞാൻ തന്നെ അതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ വാങ്ങണം. മൂന്നാമത് ഇതുപോലെ IPO അഥവാ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും, ഇങ്ങനെ ഓഫർ ചെയ്തുകൊണ്ട് ക്യാഷ് റേസ് ചെയ്യുക. എന്നാൽ ലോൺ എടുക്കുകയാണെങ്കിൽ അതിനുള്ള ഇൻട്രസ്റ്റ് അത് വലിയതായിരിക്കും. എന്നാൽ IPO ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ ഇതിലേക്ക് എടുക്കുകയാണെങ്കിൽ അവസാനമില്ലാത്ത തുടർന്നു കൊണ്ടുവരുന്ന പണം ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ക്യാഷ് വരികയും വളരെ എളുപ്പം തന്നെ കമ്പനി തുടർന്നു പോവുകയും ചെയ്യാം. ഇതിനെയാണ് ഷെയർ മാർക്കറ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഷെയർ മാർക്കറ്റ് ഈ ഇനീഷ്യൽ പബ്ലിക് ഓഫറിങ്ങിലൂടെ വരുന്നത് ഒരുപക്ഷെ അത് ഇദ്ദേഹം ലോൺ വാങ്ങിയിട്ടുള്ള ബാങ്കിൻ്റെ ലോൺ അടക്കാനുള്ളതായേക്കാം, അല്ലാതെ കമ്പനി ഉയർത്തുന്നതിന് വേണ്ടിയായേക്കാം. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഈ ഷെയറുകൾ എങ്ങനെ വാങ്ങണമെന്ന് ചോദിച്ചാൽ അത് മൂന്ന് രീതിയിലാണ്: ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഇൻട്രാഡേ ട്രേഡിംഗ്, FNO അഥവാ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. എന്താണ് ഈ ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ്? പേര് പോലെ തന്നെ ഒരു നീണ്ട കാലത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് ലോങ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2004 TCS എന്ന കമ്പനിയിൽ 100,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നുവെങ്കിൽ ഇക്കാലത്ത് അത് 13 ലക്ഷമോ അല്ലെങ്കിൽ 14 ലക്ഷമോ ആയി മാറിയേക്കാം. എന്നാൽ ഇതേ 100,000 ഒരു ബാങ്കിലാണ് കൊണ്ടുപോയി ഇടുന്നതെങ്കിൽ ലഭിക്കുന്നത് 3 ലക്ഷമായിരിക്കും. ഇതാണ് വലിയൊരു വ്യത്യാസം എന്നുള്ളത്. അങ്ങനെ ഏതൊരു ചെറിയ വില പോലും 100,000 എന്ന് വേണമെന്നില്ല, 3 രൂപ മുതൽ 1 രൂപ വരെ, ഒന്നിൽ താഴെയുള്ള പണം പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഷെയർ മാർക്കറ്റ് എന്നുള്ളത്. മറ്റൊന്നാണ് FNO, ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ. ഫ്യൂച്ചർ അഥവാ ഭാവിയിൽ വാങ്ങുന്നതിനെയാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അഥവാ ഭാവിയിൽ ഒരു സമയം പറഞ്ഞുറപ്പിക്കുന്നു, ബയ്യറും സെല്ലറും ഒരു സമയം പറഞ്ഞുറപ്പിക്കുന്നു. ആ സമയത്തേക്ക് ഈ പറഞ്ഞ വിലയിൽ സാധനം വിൽക്കുക എന്നതാണ് ഫ്യൂച്ചർ എന്ന് പറയുന്നത്. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എനിക്കൊരു കമ്പനിയുണ്ട്, അല്ല എനിക്കൊരു തോട്ടമുണ്ടെന്ന് കരുതുക. ഒരു പക്ഷേ ആ തോട്ടം ഗോതമ്പ് കൃഷി ആണെന്ന് കരുതുക. അടുത്ത മാസം അതിൻ്റെ വിളവെടുപ്പാണ്. ഒരു സെല്ലർ, ഇപ്പോൾ അതിൻ്റെ മാർക്കറ്റിൽ വില എന്ന് പറയുന്നത് 43 രൂപ എന്ന് കരുതുക. വരുന്ന മാസത്തിൽ അത് മേ ബി 50 ആയേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കർഷകൻ അഥവാ ഞാൻ കരുതുക, അടുത്ത മാസം എനിക്ക് 50 രൂപ തരികയാണെങ്കിൽ അത് വാങ്ങിയേക്കാം എന്നുള്ളതായിരിക്കും. എന്നാൽ മറ്റെന്തോ ലാഭം വന്നേക്കാം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു ബയ്യർ 50 രൂപക്ക് ഓക്കെ പറയുന്നു. അതിന് അടുത്ത മാസമാകുന്നു ഈ പറഞ്ഞ വിലക്ക് സാധനം വിൽക്കണം. അവിടെ 3 സാധ്യതകളാണുള്ളത്. ഒന്നെങ്കിൽ അത് 50 രൂപയായേക്കാം, അല്ലെങ്കിൽ അത് 43-ൽ തന്നെ തുടർന്നേക്കാം, അല്ലെങ്കിൽ അത് 55 ആയേക്കാം. പറഞ്ഞ വിലക്ക്, ഈ 50 രൂപ എന്ന് പറഞ്ഞ വിലക്ക് തന്നെ അത് സാധനം വിൽക്കേണ്ടതായിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ഈ FNO-യിൽ ഷെയറുകൾക്ക് പകരം കരാറുകളാണ് വാങ്ങുന്നത്, ഡിബഞ്ചറുകൾ എന്ന് പറയും. അങ്ങനെ ഈ ഡിബഞ്ചറുകൾ പറഞ്ഞിട്ടുള്ളത് അടുത്ത മാസത്തിൽ 50 രൂപക്ക് വാങ്ങാം എന്നുള്ളതാണ്. 43 രൂപയാണ് ആയതെങ്കിൽ ആ ബയ്യറിന് നഷ്ടവും സെല്ലറിന് ലാഭവുമാണ്. 50-ൽ ആണെങ്കിൽ വലിയ നഷ്ടമോ ലാഭമോ ആർക്കുമില്ല. 50-ൽ കൂടുതലാണെങ്കിൽ അവിടെ ബയ്യറിന് ലാഭമാണ്. കാരണം മാർക്കറ്റിൽ ഇപ്പോൾ അതിന് 55 ആണ്, എന്നാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 50 രൂപക്കാണ്. എന്നാൽ ഒരു പക്ഷേ ഇവിടെ വലിയൊരു നഷ്ടം വന്നേക്കാം.
ഈ 50 എന്നുള്ളത് കുറഞ്ഞു പോയി 40-ലോ 30-ലോ വന്ന് എത്തിയേക്കാം. ഈ ഒരു പ്രശ്നത്തെ തരണം ചെയ്യുന്നതാണ് ഓപ്ഷൻ എന്നുള്ളത്. അതിനെ പ്രീമിയം ടോക്കൺ എന്ന് പറയും. അഥവാ നമ്മൾ ഇപ്പോൾ കാണുന്ന സ്ഥലക്കച്ചവടങ്ങളെല്ലാം കാണാം, ഒരു ചെറിയ തുക നൽകി ഈ സ്ഥലത്തിൻ്റെ അവകാശം എനിക്ക് വേണം എന്ന് പറയുന്നതിനെയാണ് ഈ ചെറിയ തുക കൊടുക്കുന്നത്. എന്നതുപോലെ തന്നെ ആ ഒരു സെല്ലർ എൻ്റെ അടുത്ത് വന്നുകൊണ്ട് 1 കിലോ ഗോതമ്പിന് 5 രൂപ വെച്ച് തരാം എന്ന് പറയുന്നു. അങ്ങനെ അടുത്ത മാസമാകുന്ന സമയത്ത് 50 രൂപ എന്നുള്ളത് കൂടി 50 രൂപയിൽ കുറയുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഈ കച്ചവടം ക്യാൻസൽ ചെയ്യാവുന്നതാണ്. അഥവാ ഈ 5 രൂപ നൽകുകയും ഓരോ കിലോഗ്രാമിന് 5 രൂപ എന്നുള്ളത് നൽകുകയും ചെയ്യണം. എന്നാൽ ഫ്യൂച്ചറിലാണെങ്കിൽ അത് 43 ആയാലും 40 ആയാലും ഈ 50 രൂപ തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ളൊരു വലിയൊരു നഷ്ടം അവിടെ ഈ ഓപ്ഷൻ എന്നുള്ള ഇതിൽ ഒഴിവാക്കാവുന്നതാണ്. പിന്നെ അടുത്തൊന്നാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒന്നാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്നുള്ളത്. പേര് പോലെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് പണമുണ്ടാക്കുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുക. കാരണം ഇൻട്രാഡേ ട്രേഡിങ്ങിൻ്റെ മെയിൻ ഫീച്ചർ എന്തെന്ന് വെച്ചാൽ 20 ഇരട്ടി ലിവറേജ് തരുന്നു എന്നുള്ളതാണ്. എന്താണ് ഈ ലിവറേജ്? ലിവറേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന അക്കൗണ്ട് എന്ന് പറയുന്നത് ഡിമാറ്റ് അക്കൗണ്ടാണ്, അഥവാ പാൻ കാർഡെല്ലാം വെച്ച് ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടാണ്. ഇവിടെ സാധനങ്ങൾ വിൽക്കുന്നതും വാങ്ങുന്നതുമെല്ലാം ഡിമാറ്റ് അക്കൗണ്ടിലൂടെയാണ്. ഇങ്ങനെയുള്ള ഡിമാറ്റ് അക്കൗണ്ടിൽ 20 ഇരട്ടി ക്യാഷ് തരുന്നതിനെയാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അഥവാ ഈ ലോങ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ഒരു സാധനം വാങ്ങുന്നു, ഒരു 1000 രൂപയുടെ ഷെയറാണ് വാങ്ങുന്നതെന്ന് കരുതുക. മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ആകുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 3:30 വരെയാണ്, തിങ്കൾ മുതൽ വെള്ളി വരെ. എന്നാൽ ഓപ്പൺ ആകുന്ന സമയത്ത് ഒരു സ്റ്റോക്കിൻ്റെ വില 1000 രൂപയും ക്ലോസ് ആകുന്ന സമയത്ത് അതിൻ്റെ വില 1100 ആണെന്ന് കരുതുക. ഈ സമയത്തൊരു ലോങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിക്ക് കിട്ടുന്ന ലാഭം 100 രൂപയാണ്. എന്നാൽ അദ്ദേഹം ഇൻട്രാഡേ ട്രേഡാണ് ചെയ്തത് എന്ന് കരുതുക. അദ്ദേഹം ഒരു ഷെയർ വാങ്ങുന്നത് 20 ഷെയർ വാങ്ങുന്നത് പോലെയാണ്, അഥവാ 20,000 രൂപ കൊടുത്ത് ഷെയർ വാങ്ങുന്നത് പോലെയാണ്. അഥവാ ഒരു ഷെയറിന് 100 രൂപ ലാഭം കിട്ടിയാൽ 20 ഷെയറിന് 100 രൂപ ലാഭം കിട്ടുന്നത് പോലെ. ഇനി ഒരിക്കലും ഒരു ഷെയർ മാർക്കറ്റ് ഒരിക്കലും ലാഭത്തിലേക്ക് മാത്രമല്ല പോവുക, അത് താഴ്ചയിലേക്ക് വന്നേക്കാം. അപ്പോൾ ഒരു പക്ഷേ ഈ 100 എന്നുള്ളത് 50 ആയാൽ അല്ലെങ്കിൽ 100 രൂപ നഷ്ടമായാൽ അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലുണ്ടായിരുന്നത് 100 രൂപയാണ്. ഇൻട്രാഡേ ചെയ്യുമ്പോൾ അത് 20,000 ആയി മാറുന്നു. എന്നാൽ 100 രൂപ നഷ്ടമായാൽ അദ്ദേഹത്തിന് ഒരു ദിവസം നഷ്ടപ്പെടുന്നത് ഇതുപോലെ ലാഭത്തിൽ നിന്ന് നഷ്ടം വരുന്നത് 2000 രൂപയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ബ്രോക്കർ അഥവാ ഈ അക്കൗണ്ടിന് കൊടുക്കേണ്ടത് തിരിച്ച് അങ്ങോട്ട് കൊടുക്കേണ്ടത് 100 രൂപയായി മാറുന്നുണ്ട്. എന്നാൽ ഈ ലാഭത്തെ നഷ്ടത്തെ കുറക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഉത്തമ ഒന്നാണ് ഇതിനെപ്പറ്റി പഠിക്കുക എന്നുള്ളത്. ഇതിൻ്റെ ഓരോ ഇൻഡിക്കേറ്റേഴ്സ് അത് നന്നായി പഠിക്കുകയാണെങ്കിൽ നഷ്ടം വരില്ല. ഡോജി, സ്റ്റാർ ഡോജി എന്നുള്ള പലതരം ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. എന്നാൽ ഈ കാലത്ത് ഈ ഇൻഡിക്കേറ്റേഴ്സൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് AI ട്രേഡിംഗ് എന്നുള്ളത്. അതായത് നമുക്കറിയാം, നമ്മൾ ഈ ഫ്ലിപ്കാർട്ടിലും ആമസോണിലെല്ലാം ഈ വാച്ച് അതുപോലത്തത് എന്തെങ്കിലും ഒന്ന് സെർച്ച് ചെയ്താൽ പിന്നീട് വരുന്ന ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം അതിൻ്റെ പരസ്യങ്ങൾ കാണാം. ഇതിന് അൽഗോരിതിക് എന്ന് പറയും. എന്നതുപോലെ തന്നെ ഒരു ഇൻവെസ്റ്ററിന് ഏറ്റവും നല്ല സ്റ്റോക്ക് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നു കൊണ്ട് ഒരു മെസ്സേജ് കൊടുക്കും, അഥവാ ഒരു നിശ്ചിത കാലത്തേക്ക് ഇന്നാലിന്ന സ്റ്റോക്കിൻ്റെ പ്രോഫിറ്റ് ഇത്രത്തോളമാണ്, ഇതെടുത്താൽ നല്ലതായിരിക്കുമെന്നുള്ള നല്ല നല്ല നോട്ടിഫിക്കേഷനുകൾ കൊടുക്കും. അങ്ങനത്തെ സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് അങ്ങനത്തെ സ്റ്റോക്കുകൾ എടുക്കുകയാണെങ്കിൽ അതിന് വലിയ നഷ്ടം വരില്ല. എന്നാൽ
ഇതിൻ്റെ ഏറ്റവും വലിയ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഫീച്ചർ എന്ന് പറയുന്നത് ട്രേഡിംഗ് എന്നുള്ളതാണ്. ഈ ട്രേഡിംഗ് ചെയ്യുന്നതിന് പലരും ഈ AI കാലത്ത് വലിയ വലിയ തട്ടിപ്പുകളാക്കി കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ അടുത്ത് വളരെ ചർച്ച ചെയ്തിരുന്ന ഒന്നാണ് MTFE എന്നുള്ളത്. വേറൊന്നുമല്ല, ഈ ബിഗിനേഴ്സിനെ എല്ലാം അത് വളരെ പിടിച്ചുലക്കുന്നത്. കാരണം അതിൻ്റെ അത് വന്ന് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 3% പ്രോഫിറ്റ് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കും. 10 ദിവസമാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 9 ദിവസം ലാഭവും ആ 1 ദിവസം നിങ്ങൾക്ക് നഷ്ടവും ആവും. എന്നാൽ വലിയൊരു ലാഭം തന്നെ ഇതിലുണ്ടാക്കാം. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് പ്രോൺജി സ്കീം എന്നുള്ളതാണ്, അഥവാ ചെയിൻ ബിസിനസ്. അതായത് നമുക്കറിയാം, നമ്മുടെ താഴെ ആളുകളെ കൂട്ടിയാൽ നമുക്ക് ലഭിക്കുന്ന, അദ്ദേഹം എത്ര ഇൻവെസ്റ്റ് ചെയ്യുന്നു അതിൻ്റെ ഒരു ചെറിയ ശതമാനം നമുക്ക് ലാഭമായി ലഭിക്കും. ഇതിനെയാണ് പ്രോൺജി സ്കീം എന്ന് പറയുന്നത്. വേറൊന്നുമല്ല, 1920 യു എസ് എക്കാരനായ ഒരു ചാൾസ് പ്രോൺജി ആയിരുന്നു ഇങ്ങനെയുള്ളൊരു തട്ടിപ്പ് ആദ്യമായിട്ട് തുടങ്ങുന്നത്. അദ്ദേഹം ആ സമയത്തെന്ന് പറഞ്ഞാൽ സ്റ്റാമ്പുകൾ വളരെ പോസ്റ്റ് ഓഫീസ് പോസ്റ്റിംഗ് എന്നുള്ളത് വളരെ നന്നായി മുന്നോട്ട് വരുന്ന ഒന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളുടെ സ്റ്റാമ്പുകൾ വാങ്ങുകയും പിന്നീട് അത് ട്രേഡ് ചെയ്യുകയും ചെയ്യാം എന്നുള്ളതായിരുന്നു. സ്വാഭാവികമായും അന്നത്തെ ആൾക്കാർക്ക് അത് മനസ്സിലായില്ല. ഇദ്ദേഹം പറയുന്ന വലിയ എന്തോ ഒന്നാണ്, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയയാണ് എന്ന് മാത്രം മനസ്സിലായി. കൂടെ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 45 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 50% റിട്ടേൺ തരാം, 90 ദിവസം കൊണ്ട് 100% റിട്ടേൺ തരാം എന്ന് പറഞ്ഞു. പക്ഷേ അതുവല്ല, വളരെ കാലം നിന്നില്ല, 1 വർഷം കഴിഞ്ഞപ്പോഴേക്കും അത് പൊട്ടിപ്പോയി. അദ്ദേഹം 1920-21 കാലഘട്ടത്തിൽ അദ്ദേഹം നേടിയെടുത്തിട്ടുള്ളത് 160 കോടി രൂപയായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ ഇത് പൊട്ടാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, ചെയിൻ ബിസിനസ് നിങ്ങൾക്കറിയാമായിരിക്കും, ആദ്യം ഒരാളെ ചേർക്കുന്നു, അതിന് കീഴിലൊരാളെ ചേർത്താൽ അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്യുന്നത് എത്രയോ അതിൻ്റെ ചെറിയൊരു ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ എപ്പോഴാണ് ഇത് പൊട്ടുക, എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഇങ്ങനെ അടിയിലേക്ക് ആളെ റെഫർ ചെയ്ത് അവസാനത്തിലേക്ക് റെഫർ ചെയ്തിട്ടും ആളുകൾ വരാത്തൊരവസ്ഥ, അത് വലിയൊരു പ്രശ്നം ഉണ്ടാക്കും. അതൊരു സാധ്യതയാണ്. പിന്നീട് ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് കൊണ്ട് വിഡ്രോ ചോദിച്ചാൽ അതും ലഭിക്കില്ല. ഇങ്ങനെയാണ് ഈ ചെയിൻ ബിസിനസ്സുകൾ പൊട്ടുന്നത്. എന്നാൽ പിന്നെ ഈ അടുത്ത കാലത്തെല്ലാം ഇത് വളരെ ഉയർന്നു വരുന്നുണ്ട്. എന്തുകൊണ്ട് ഇത് ഉയർന്നു വരുന്നു എന്ന് ചോദിച്ചാൽ, ഇതിൽ ആദ്യം കയറുന്ന ആളുകൾക്ക് എന്തായാലും വലിയൊരു ലാഭം തന്നെ അതിൽ നിന്ന് ലഭിക്കും. ഒരു MTFE മാത്രം ഒതുങ്ങിയിട്ടില്ല, കാരണം മറ്റു ഉദാഹരണങ്ങളാണ് ടോട്ടൽ ഫോർ യു സ്കാം, തിരുവനന്തപുരം കേന്ദ്രമാക്കി നടന്നിരുന്ന ഒരു സ്കാമായിരുന്നു ടോട്ടൽ ഫോർ യു. അദ്ദേഹം ഏകദേശം 200 കോടിയിലധികം ഈ സ്കാമിലൂടെ അദ്ദേഹം തട്ടിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മോറിസ് കോയിൻ 2020 മലപ്പുറം ആസ്ഥാനമാക്കിക്കൊണ്ട് തട്ടിയെടുത്തിട്ടുള്ളത് ഏകദേശം 1200 കോടിയാണ്. അതുപോലെ സേഫ് ആൻഡ് സ്ട്രോങ് 2022 തൃശ്ശൂര് ആസ്ഥാനമാക്കിക്കൊണ്ട് നടന്ന സ്കീമായിരുന്നു, 150 കോടിയാണ് അദ്ദേഹം തട്ടിയിട്ടുള്ളത്. ഇങ്ങനെ AI അല്ലെങ്കിൽ ട്രേഡിങ്ങിനെയെല്ലാം, ഇക്കാലത്തെ ട്രേഡിങ്ങിനെയെല്ലാം ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ രാകേഷ് ജുൻജൻവാല പറയുന്ന ചില വാക്കുകളുണ്ട്, പുതുതായി തുടങ്ങുന്ന ഇൻവെസ്റ്റേഴ്സിനും ഇൻവെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇൻവെസ്റ്റേഴ്സിനുമെല്ലാം കൊടുക്കുന്ന ചില കാര്യങ്ങളുണ്ട്. വലിയ വലിയ കമ്പനികൾ ഉണ്ടാക്കണമെന്നല്ല,
വലിയ വലിയ കമ്പനികളുടെ സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്. അതുപോലെ ദ ഗ്രേറ്റ് അമേരിക്കൻ ഡ്രീമിൽ നിന്ന് മാറി ദ ഗ്രേറ്റ് ഇന്ത്യൻ ഡ്രീമിലേക്ക് ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇന്ത്യ എന്നുള്ള രാജ്യം വളരെ പോപ്പുലേഷനിൽ വളരെ ഉയർന്നുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ആയതുകൊണ്ട് തന്നെ ആ രാജ്യത്ത് ഒരു ഡിമാൻഡ് അധികമാകും, അതുകൊണ്ട് തന്നെ എക്കോണമി അധികമായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വലിയ വലിയ ആപ്പിൾ അതുപോലത്തെ കമ്പനികളെ മാത്രം ആശ്രയിക്കാതെ ഇന്ത്യ ആസ്ഥാനമാക്കിക്കൊണ്ടുള്ള സ്റ്റോക്കുകളെയും ആശ്രയിക്കേണ്ടതായിട്ടുണ്ട്. പിന്നീട് വേറൊന്ന് പറഞ്ഞാൽ പുതുതായി ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് അദ്ദേഹം കൊടുക്കുന്ന ഒരു അഡ്വൈസ്, എന്തിലാണ് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, വലിയ വലിയ കമ്പനികളിലല്ല, സ്വന്തം ഹെൽത്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. വെറും ട്രേഡിങ്ങും പണം പണം എന്നും മാത്രമുള്ള ചിന്ത ഒഴിവാക്കി ആരോഗ്യവും കൂടി നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും.